ടെലഗ്രാം ഇന്നലെ രാത്രി അടിച്ചതാകാം. ഇവിടെ എത്താൻ ചിലപ്പോൾ വൈകിയിരിക്കാം. സാറിന് എന്നെ കാണണമെന്ന് പെട്ടെന്ന് തോന്നിയതാകാം. കഴിഞ്ഞ തവണ പിരിയുമ്പോൾ താമസിയാതെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാഴ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, പെട്ടെന്ന് തോന്നിയത് തന്നെ. മകളെ വിളിച്ച് പറഞ്ഞതാണ്, അയാളൊരു ടെലഗ്രാം അടിച്ച് വിളിക്ക്, എനിക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരനല്ല. കാര്യങ്ങൾ അപ്പപ്പോ ചെയ്തു തീർത്തില്ലെങ്കിൽ സമാധാനമില്ല. ഇപ്പോൾ അക്ഷമനായി കാത്തിരിക്കുകയാവും. ടെലഗ്രാം രാത്രിയിൽ കിട്ടിയിരിക്കുമെന്നും കാലത്തുള്ള വണ്ടിയിൽ പുറപ്പെട്ട് കാണുമെന്നും വിചാരിച്ചിരിക്കും. അഞ്ചര കഴിഞ്ഞിരിക്കുന്നു. ബസ് വിട്ട് കാണുമോ? വിട്ടിരിക്കാനിടയില്ല. നീണ്ട ഒരു ട്രിപ്പായതുകൊണ്ട് മിക്കപ്പോഴും പുറപ്പെടാൻ താമസിക്കും. പിന്നെ ഭാഗ്യം പോലെ. വണ്ടി വിട്ടെന്ന് വിചാരിച്ച് ഓടി വരികയായിരുന്നല്ലേ? ആ, വിട്ടുകാണോന്ന് വിചാരിച്ചു. അഞ്ചരയല്ലേ സമയം? ഞങ്ങളെല്ലാം ഇതേ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഇനിയിപ്പോ നമ്മൾ പോയി കണ്ടക്ടർ സാറിനെയും ഡ്രൈവർ സാറിനെയും എഴുന്നള്ളിച്ചോണ്ട് വരണം. ചിലപ്പോ വിട്ടെന്ന് വരും. വാട്ട് കൺട്രി ഈസ് ഇറ്റ്? അബ്സല്യൂട്ട്ലി നോ പങ്ക്ച്വാലിറ്റി. വാട്ട് എ ഷേം. ദിസ് കൺട്രി വിൽ നെവർ പ്രോഗ്രസ്. ദേർ ഈസ് നോ സെൻസ് ഓഫ് ഡ്യൂട്ടി ഫോർ ഇറ്റ്സ് പീപ്പിൾ. സി, ഇൻ ദ സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് സോ പങ്ക്ച്വൽ ദാറ്റ് ബസ്സസ് ലീവ് ഇൻ ദ നിക്ക് ഓഫ് ദ ടൈം. I am fed up after coming here. States le evade? I am in Chicago. Veeda? I belong to Mukkuttara. But I am in states for last 12 years. On a vacation now. Aha. Fed up. Want to go back immediately. Good God. At last it's moving. ഇവരെന്തും ഇവരും
രണ്ട് മന്ദാരത്തോപ്പ് എത്ര വയസ്സായി? എനിക്കോ? അല്ല കൊച്ചിന് ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. ആ അര ടിക്കറ്റ് വേണം. എന്നാ രണ്ടര അരയും മൂന്ന് എഴുതിക്കോ. രണ്ടര അരയോ? അല്ല ഈ കിളുന്നു കുഞ്ഞിന് അര ടിക്കറ്റ് വേണമെങ്കിൽ ഇവക്ക് ഒന്നര വേണ്ടി വരുമല്ലോ. എഴുതിക്കോ, താറിന്റെ ഇഷ്ടം. വൺ മുക്കൂട്ട് തറ പ്ലീസ്. അവിടെ പോയി ഇരിക്കണം മിസ്റ്റർ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ചോദിക്കുമ്പോ തന്നാ മതി. See, I wanted to do my duty, but he doesn't like it. What country is it? മന്ദാരത്തോപ്പ്. അങ്ങ് വരില്ല, മൂന്നാല് കിലോമീറ്റർ ഇപ്പുറം ഒരു ജംഗ്ഷനിൽ. വെള്ളാടിക്കലായിരിക്കും. ആ അത് തന്നെ. പി കെ വി സാറല്ലേ? അതെ. സാറെന്നാ മന്ദാരത്തോപ്പിൽ പോയിരുന്ന് കഥ എഴുതാനും പറ്റുവാണോ? അവിടെ ഒരു സുഹൃത്തുണ്ട്, ഒന്ന് കാണാൻ പോവുക. വിശേഷാൽ പ്രതിയിൽ വന്ന നോവൽ ഞാൻ വായിച്ചു, വളരെ നന്നായിരുന്നു സാർ. ഓ, എന്നാലും മേരിക്കുട്ടിയെ കൊന്നത് വളരെ കഷ്ടമായിപ്പോയി. സുശീല എന്റെ ഭാര്യ രണ്ട് ദിവസം മുഴുവനും കരഞ്ഞു സാറിന്റെ കഥ വായിച്ചു. അവിടെ മുക്കൂട്ടിത്തറ. വാട്ട് ടൈം വി വിൽ റീച്ച് മുക്കൂട്ടിത്തറ? വി സ്റ്റാർട്ടഡ് ലേറ്റ്. വെറുതെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ടാക്സി എടുത്തു പോകാമായിരുന്നല്ലോ. ഓ ഗോ ടാക്സീസ്? ടാക്സിക്കാരന്മാരെ പേടിച്ചിട്ടാ ഇതിനകത്ത് വന്നു കയറി. ഫോറിനിൽ നിന്ന് വന്നതാണെന്ന് കണ്ടാൽ ദേ വിൽ എക്സ്ക്യൂസ്. സോ യു ആർ എ റൈറ്റർ? അതെ. മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്? വികെവി എന്ന ഇൻഷിയലില പബ്ലിഷ് ചെയ്യുന്നത്. യാ, നൗ ഐ നോ. ഐ ഹാവ് റെഡ് യു. ലെറ്റ് മീ ഷേക്ക് ഹാൻഡ് വിത്ത് യു. റൈറ്റിംഗ് ഈസ് സോ പുവർലി പെയ്ഡ് ഇൻ ദിസ് കൺട്രി. ഇൻ അമേരിക്ക ദേ മേക്ക് ഇറ്റ് ഇൻ മില്യൺസ്. ഐ മീൻ ഡോളേഴ്സ്. ഈ വഴിയിലൂടെ ഇത് എത്രാമത്തെ തവണയാണ്? ഏഴോ എട്ടോ പ്രാവശ്യമായിരിക്കും മൂന്ന് മൂന്നര വർഷങ്ങൾക്കിടയിൽ. വഴിയുടെ പാർശ്വങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു, പച്ചപ്പ് കുറഞ്ഞിരിക്കുന്നു, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ധാരാളം ഇരുവശത്തും ഉയർന്നിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തമായ മാറ്റങ്ങൾ. എമർജൻസി പോലെ ഇങ്ങനൊരു ടെലഗ്രാമിൻ്റെ ആവശ്യം. മുമ്പൊക്കെ കാണണമെന്ന് തോന്നിയാൽ ഒരു കത്തിലേക്കാണ് പതിവ്. പിന്നെന്ത് ഇപ്രാവശ്യം ഇങ്ങനെ? മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ തീരുമാനം അറിയിക്കുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായം അറിയാനാവും. അടുത്ത കാലത്തായി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അതാലോചിക്കുമ്പോഴാണ് ഞാൻ ആരാണ് അദ്ദേഹത്തിന്, അദ്ദേഹം എനിക്കാരാണ്? വെറും സ്നേഹിതൻ. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എല്ലാമാകുമോ? എനിക്കൊരു ഗുരു കൂടിയല്ലേ ഇബ്രാഹിം സാർ. അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിക്കുന്ന എന്തോ ഉണ്ട്. ഓരോ തവണ കാണുമ്പോഴും ശക്തി പ്രാപിക്കുന്ന ഒരു ബന്ധം. എഴുത്തുകാരനായി ഞാൻ അറിയപ്പെടാൻ ആരംഭിച്ച കാലത്ത് കത്തുകളിലൂടെ തുടങ്ങിയ സൗഹൃദമായിരുന്നു. എൻ്റെ കൃതികളെക്കുറിച്ച്, എന്നിലെ കലാകാരനെക്കുറിച്ച് മറ്റാരെക്കാളും ഉപരിയായി അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ തോന്നി. തമ്മിൽ കാണാതെ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം കാണാൻ ചെന്നു. ആരുമില്ലേ ഇവിടെ? ആരാ? ഞാൻ വി കെ വി. ആ, മനസ്സിലായി. നമ്മൾ നേരി കാണുന്ന ഇപ്പോഴാണെങ്കിലും സുഹൃത്തുക്കളായിട്ട് കുറെ കാലം ആയല്ലേ. കേറി വാ. താൻ എനിക്ക് 12 കത്തുകൾ അയച്ചു.
ഞാനൊരു ആറെണ്ണത്തിന് മറുപടി അയച്ചു കാണും അല്ലേ മടിയനായ കത്തെഴുതാ മടിയനെന്നാണ് എന്നെ കൊണ്ട് അത്രയും സാധിച്ചെടുത്ത താനെ മോശക്കാരനല്ല സാറിന്റെ കത്തുകളെല്ലാം ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് വളരെ ശക്തിയായ ഭാഷയും ശൈലിയാ സാറിന്റേത് സാർ എന്തുകൊണ്ടൊന്നും എഴുതി പബ്ലിഷ് ചെയ്യുന്നില്ല എന്നതാ എനിക്ക് അത്ഭുതം കുറേ എഴുതി വെച്ചിട്ടുണ്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ചെയ്താൽ കോംപ്രമൈസ് ആയി പോവില്ലേ എന്ന സംശയം കൊണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ആവാം പിന്നെ എഴുത്തുകാരനൊക്കെ ആവണമെങ്കിൽ ഒരു പ്രത്യേക മനസ്സ് വേണോടോ ഒരു ഇൻസെന്റീവ് ആയിരുന്നു ഞാൻ മുന്നറിയിപ്പിലായി വന്നതുകൊണ്ട് ഏയ് വളരെ സന്തോഷം വല്ലപ്പോഴും അല്ലേ എനിക്ക് ഈ നാട്ടിലൊരു ഗസ്റ്റ് വരിക അതും തന്നെ പോലുള്ള മഹാന്മാർ എത്ര നാൾ വേണമെങ്കിലും താമസിച്ചു വേണമെങ്കിൽ അടുത്ത നോവൽ ഇവിടെ ഇരുന്ന് എഴുതിക്കും അയ്യോ എനിക്ക് ഇന്ന് തന്നെ പോകണം വൈകുന്നേരം 6:30 ഒരു ബസ് ഉണ്ടെന്ന് സംഘാടകർ പറഞ്ഞു പിന്നെ വീട്ടിൽ ഭാര്യ തനിച്ചേ ഉള്ളൂ ഓ അത് ശരി വിവാഹം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ലല്ലേ പക്ഷെ ഒരു കാര്യം 6:30 ബസ്സിൽ പോയാലും താൻ അവിടെ എത്തുമ്പോൾ നേരം വെളുക്കും ഇന്ന് രാത്രി എന്തായാലും തന്റെ ഭാര്യയ്ക്ക് തനിച്ചേ ഉറങ്ങാൻ പറ്റൂ നാളെ കാലത്ത് പാമ്പടു എൻ്റെ മകളും ഭർത്താവുമാ അവൻ എയർഫോഴ്സിലാ അവരിപ്പോ പൂനായില്ല 5 വയസ്സുള്ള ഒരു മോളും ഉണ്ട് ദാ ഇത് കുടിക്കേ നല്ല മോരാ വിരോധമില്ലല്ലോ ഇല്ല അത് മനസ്സിലായിരിക്കുമല്ലോ 18 വർഷം December 11 ആ പിന്നെ താനി പാൻ്റൊക്കെ ഒന്ന് മാറ്റി ഒരു കയ്യിലെടുത്ത് കൊടുക്ക് കയ്യിലില്ലെങ്കിൽ ഞാൻ തരാം വാ എന്താ മത്തായി ഇന്ന് തീരുവോ തീരും ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടാകാതിരുന്നാ മതി ആ ഇച്ചിരി കനത്തിലും കൂട്ടിക്കേടാ ഇല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് ഒലിച്ചു പോവും നീ മാറ എന്തും പൂർണ്ണമായും തോന്നണമെങ്കിൽ എന്റെ കൈകൂടെ ചെല്ലണം എന്നും ഇതിന്റെ ഇടയിൽ കൂടെ നടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല ഈ ചെടികളുടെ മണമാണ് എന്റെ എനർജി ഇൻസ്പിറേഷൻ വേറൊന്നും കൂടെ ഉണ്ട് ഡെയിലി എന്റെ മണം ചെന്നില്ലെങ്കിൽ ഇവറ്റകൾക്കും തളർച്ച തോന്നും ഇതൊരുതരം ആത്മീയ ബന്ധമാണ് സ്പിരിച്വൽ എക്സിസ്റ്റൻസ് അതെല്ലാം മനുഷ്യന്റെ കൃഷിസ്ഥലങ്ങളാ ആ പച്ചപ്പുകളെല്ലാം ഫലവൃക്ഷങ്ങളും സൂക്ഷിച്ചു നോക്ക് അതിനിടയിലൂടെ ഓടിന്റെയും കോൺക്രീറ്റിന്റെയും കൂരകൾ കാണാം ആ പച്ചപ്പുകൾക്ക് താഴെ നിറയെ മനുഷ്യരാ ഓവർ ക്രൗഡ് നാം ദൂരെ ആയതുകൊണ്ട് അവരെ കാണുന്നില്ല എന്ന് മാത്രം എൻ്റെ അപ്പൻ 65 കൊല്ലം മുമ്പാണ് ഇവിടെ എത്തിയത് കൊടുങ്കാടും മൃഗങ്ങളും അപ്പൻ സ്വന്തം കൈകൊണ്ട് വെട്ടിത്തെളിച്ചതാ എൻ്റെ ചെറുപ്പത്തിലും കാട്ടാനയും കാട്ടുപന്നിയും ഒക്കെ ഉണ്ടായിരുന്നു വൻ മരങ്ങൾക്ക് മുകളിൽ ഏറുമാടത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്
വിളകൾക്കിടയിൽ ആനയോ പന്നിയോ കാണുമ്പോൾ കുരവയിടും, മറ്റുള്ളവരത് ഏറ്റെടുക്കും. ആ ആർപ്പുവിളിയുടെ ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ നിന്നാണ് മനുഷ്യനും മൃഗമാണെന്ന് ആദ്യമായി എനിക്ക് ബോധ്യമായത്. ഇപ്പോൾ ഇവിടെ മൃഗങ്ങളില്ല, അവറ്റകളുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് നമ്മെ പണ്ടുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് നഷ്ടമാകുന്നത് പോലെ. പത്രോസേ, നമുക്കിന്നൊരു അതിഥിയുണ്ട്. നീ ഒരു കോഴിയെ കൊല്ല. ഓ, തരക്കേടില്ലെന്ന് തോന്നുന്നു. പത്രോസേ, ഇറക്കി എടുത്തോണ്ടോ. ഇരിക്കെ. സാറോട് ഇരുന്നാട്ടെ, ഞാൻ വിളമ്പി തരാം. പത്രോസിന്റെ ഇഷ്ടം അതാണെ, അത് തന്നെ നടക്കട്ടെ. എന്താ സാറിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അസൂയ തോന്നുന്നു. തന്നെത്താൻ കൃഷി ചെയ്ത് തന്നെത്താൻ പാകം ചെയ്ത് കഴിക്കുന്ന ഈ അവസ്ഥ. അവള് മരിച്ചതിന് ശേഷം ബന്ധുക്കളും സ്നേഹിതന്മാരും ഒക്കെ വളരെക്കാലം നിർബന്ധിച്ചു ഒരു കല്യാണം കൂടെ കഴിക്കാൻ. അവരുടെയൊക്കെ ഒരു പ്രധാന ആർഗ്യുമെന്റ് വല്ലതും വെച്ചു തരാൻ ഒരാൾ വേണ്ടേ എന്നതായിരുന്നു. അതിനാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെത്താൻ വെച്ചു വിളമ്പി കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്. അധികം താമസിയാതെ എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നാം തരം ഒരു കുക്കാണെന്ന്. കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് വിഷമം തോന്നുമെങ്കിലും ഒരു സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്നും സ്ത്രീകളെക്കാൾ നന്നായി പാകം ചെയ്തിരുന്നത് പുരുഷന്മാരായിരുന്നു. സംശയം എന്താ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പണ്ട് മനുഷ്യൻ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഭാഗമായിട്ട് കുക്കിംഗ് സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു മെച്ചമുണ്ടായി. അവള് ദിവസത്തിൽ ഏറിയ പങ്കും കുക്കിംഗിൽ മുഴുകിയിരുന്നത് കൊണ്ട് അവൻ അവളിൽ നിന്നുള്ള ഉപദ്രവം, ഐ മീൻ നാഗിങ് ഒഴിവായി. അവന് ചിന്തിക്കാൻ സമയവും കിട്ടി. ഞാൻ പഠിച്ച പാഠപുസ്തകങ്ങൾ പോലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴക്കവും പാരമ്പര്യവും എല്ലാം മഷിപുരുണ്ട ഈ അക്ഷരങ്ങളിലാണെന്ന എന്റെ വിശ്വാസം. എന്റെ ജനറേഷൻ അക്ഷരങ്ങളിലൂടെ വിജ്ഞാനം നേടിയവരാ. നിങ്ങൾ ഉൾപ്പെടുന്ന ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, ഇലക്ട്രോണിക് യുഗമായത്. എന്തുകൊണ്ടോ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാവും ഈ വീട്ടിലൊരു റേഡിയോ പോലും ഇല്ല. സാറിന്റെ മനോഭാവം എനിക്ക് മനസ്സിലാകും. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പലപ്പോഴും വസ്തുതകളെ ഡിസ്റ്റോർട്ട് ചെയ്യുകയും അർത്ഥസത്യങ്ങളെയും കള്ളങ്ങളെയും സത്യമാക്കി മാറ്റുകയും ചെയ്യും. അതിൽ നിന്നും സത്യത്തെ വേർതിരിച്ചെടുക്കാൻ സമൂഹം പഠിക്കേണ്ടിയിരിക്കുന്നു. ആ പുസ്തകം 15 വയസ്സുള്ളപ്പോൾ ഞാൻ സ്വന്തമാക്കിയതാ. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം, മൂല്യങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും ആദ്യം മനസ്സിലാക്കി തന്ന പുസ്തകം. ഒരു കാലത്ത് ഞാനിത് തുടർച്ചയായി വായിക്കുമായിരുന്നു, പിന്നീട് മാറ്റിവെച്ചു. അടുത്ത കാലത്ത് നോക്കിയപ്പോൾ അതിങ്ങനെയായി. കാതലായത് അതിലിപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ബൈ ദ വേ, എന്താണ് തന്റെ പുതിയ നോവലിന്റെ തീം? പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോലി ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ശവകുടീരം തേടി അയാളുടെ നാലാമത്തെ ജനറേഷനിൽപ്പെട്ട ഒരു പെൺകുട്ടി കൊച്ചിയിലെത്തുന്നു. ശവക്കല്ലറ നിലനിന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലം അവളൊരു പള്ളിയുടെ ശവക്കോട്ടയിൽ കണ്ടെത്തുന്നു. പക്ഷെ അവിടെ ഇപ്പോ നാട്ടുകാരുടെ ശവക്കല്ലറകളുടെ ഒരു വനം തന്നെയാണ്. എങ്കിലും അവൾ ഒരു കല്ലറ മാന്തി നോക്കുന്നു. കറുത്തവരുടെയും വെളുത്തവരുടെയും അസ്ഥിയുടെ നിറം വെളുപ്പാണെന്ന് അവൾ പെട്ടെന്ന് ഓർക്കുന്നു. അവൾ ഇവിടെ തന്നെ ജീവൻ ഉറപ്പിക്കാൻ തീരുമാനിക്കുന്നു. നല്ല ആശയമാണ്. ബയോളജിസ്റ്റുകൾ പറയുന്നത് ഇനി ഒരു 500 വർഷം കൂടെ കഴിഞ്ഞാൽ വർണ്ണവിവേചനം ഉണ്ടാകില്ല എന്നാണ്. യൂണിവേഴ്സൽ ബ്രീഡിങ്ങിലൂടെ എല്ലാവർക്കും ഏതാണ്ട് ഒരേ നിറമാകും. റേസുകൾ തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതാകും. വാസ്തവത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ അവസ്ഥയാണുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെയും സാറിന്റെയും മുഖത്ത് നോക്കിയാൽ നാം കൊക്കേഷൻ എന്നോ മാംഗലോയിഡ് എന്നോ നെഗ്രിറ്റോ എന്നോ തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ബയോളജിസ്റ്റിന്റെ പ്രഡിക്ഷൻ, ഐ കോൾ ഇറ്റ് ഈസ് ഡ്രീം, നമ്മുടെ നാട്ടിൽ പണ്ടേ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. നൂറ്റാണ്ടുകളായി കടല് കടന്നു വന്ന അനേക രക്തങ്ങൾ ചേർന്നാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത്.
ഈ ചരിത്ര സത്യം മറച്ചു വെക്കാനുള്ള വെമ്പലാണ് കാലഘട്ടത്തിന്റെ ട്രാജഡി. അത് വിജയിക്കില്ല. ഓരോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ജീവനുള്ള ഫോസിലുകളാണ്, ചലിക്കുന്ന മ്യൂസിയങ്ങൾ. ആ സത്യം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തുകാരായ നിങ്ങളെ പോലുള്ളവർ ചെയ്യേണ്ടത്. എവിടെ നിന്ന് വന്നു എന്ന് അറിയാത്ത ഒരു പുതിയ തലമുറയാണ് നമ്മുടെ ഇന്നത്തെ ശാപം. मनुष्य ശേഷമാണെന്ന് തോന്നുന്നു എബ്രാ സാറിനെ വീണ്ടും കാണുന്നത്. വ്യക്തി ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു അത്. ജീവിതത്തിലെ ദുഷ്കരമായ ഒരു കാലഘട്ടം. ആകെ അനിശ്ചിതത്വം, ബന്ധങ്ങൾ അർത്ഥശൂന്യങ്ങളും സ്നേഹം മരീചികകളുമായി തോന്നി. നേട്ടങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതിലേറെ വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നി. ഒരു ഒളിച്ചോട്ടം പോലെയായിരുന്നു ആ യാത്ര. എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു. എത്തിയത് എബ്രാ സാറിന്റെ വീട്ടിലായിരുന്നു. സാർ, സാർ, സാർ ചന്തലോട്ട് പോയിരിക്കുക. എപ്പോ വരും പറയാൻ പറ്റില്ല. സാർ കയറിയിരിക്ക്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അകത്തേക്ക് വെച്ചിട്ടോ, ഞാൻ കൂടെ വരാം. സാറേ, തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, സന്യാസിനും മറ്റുള്ള പുറപ്പാടാണോ? വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടും എന്റെ ഒടിഞ്ഞു പോകുന്നു. ആ നീ ദൈ ചാക്കങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കും. ഓ ഇന്ന് വെളുപ്പിനെ പകുതി ഉറക്കത്തെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. നമ്മൾ രണ്ടുപേരും ഇതുപോലെ തോളോട് തോള് ചേർന്ന് നടന്നു പോകുന്നത്. ഇപ്പോഴീ പോക്ക് അതിൻ്റെ ഒരു ആവർത്തനം പോലുണ്ട്. ഏതാണ്ട് ഇതേ ലാൻഡ്സ്കേപ്പായിരുന്നു പശ്ചാത്തലം. ഒരു വ്യത്യാസം മാത്രം, നാം നഗ്നരായിരുന്നു. താമസിയാതെ താൻ വരുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാണുമെന്ന് അപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ. അപൂർവമായി ഞാൻ ഫലിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. മനസ്സ് നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. നാട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്നല്ല, ഭാര്യയിൽ നിന്ന് അല്ലേ? ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്നാവും. കഴിഞ്ഞ ആഴ്ച താൻ അയച്ച കത്തിന്റെ വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചു നോക്കി. പുതിയ രചനകൾക്ക് വിഷയങ്ങളില്ല എന്നായിരുന്നല്ലോ തന്റെ പരാതി. പക്ഷേ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് തന്നെ ഇൻസ്പയർ ചെയ്യേണ്ട ഒരു അന്തരീക്ഷം തന്റെ വീട്ടിലില്ലെന്നാണ്. അതിന്റെ കാരണം ഞാൻ ഊഹിച്ചതും ശരി തന്നെ. സാറിനൊരു ഷേവ് വേണം. വേണ്ട സാർ, ഞാൻ ആദ്യമായിട്ട് തന്നോടൊരു അല്പ സ്വാതന്ത്ര്യം കാണിക്കുക. കയറുക. ഒരു മാറിയ മനോഭാവത്തിന്റെ പ്രതീകമായി ഈ താടി കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇരിക്കെ വീസ എടുക്കണ്ടല്ലോ സാർ. വേണ്ട. നിന്റെ പെമ്പറന്നോരത്തി തിരിച്ചു വന്നായിരുന്നോ നാണുവേ? പിന്നെ വരാതെ ഇവിടെ പോകാനാ? പക്ഷെങ്കിൽ ഞാൻ അടിച്ചതിനകത്ത് കയറ്റിയില്ല. ഇഷ്ടത്തിന് എവിടാന്ന് വെച്ചാൽ ചുറ്റിക്കോളാൻ പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ അവൾ വീട്ടിന്റെ ഉമ്പറത്ത് കുത്തി പിടിച്ചിരുന്നു. ഞാൻ കയറ്റുമോ? വെളുപ്പായപ്പോ എങ്ങാണ്ടാട്ട പോയി. അവളവിടെ പോക്കിന് പോട്ടെന്നേ. ഒരു ഭാര്യയെ കിട്ടാനാണോ വിഷമം? ഞാൻ വിളിച്ച ഏത് വെണ്ണാ വരാത്തത്? നാണുവിനെ പോലെ ഒരു സ്ത്രീയെ മടുക്കുമ്പോ ആർക്ക് വേണമെങ്കിലും വേർത്തിയെ തേടി പോവാം. പക്ഷേ ഒരു സ്ത്രീയും പുരുഷന്റെ സങ്കല്പത്തിനൊത്ത് വരികയില്ല.
എല്ലാം തികഞ്ഞ ഒരു ഐഡിയൽ ഭാര്യയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ്, അതായത് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും ആ ഭാഗത്ത് ഉണ്ടായാൽ മതി. ഇതേ പ്രശ്നം അവർക്കും ഉണ്ടാകാം. അവരും ചോദിക്കുന്നുണ്ടാവും, ഇയാൾക്ക് എന്താ എന്നെ മനസ്സിലാകാത്തത്? നമുക്ക് ആർക്കും നല്ലതാകാൻ പറ്റില്ല, പക്ഷെ പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം മാറ്റാൻ സാധിക്കും. ഒരിക്കൽ സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും എന്ന കൂട്ടുകെട്ടിൽ പെട്ടുകഴിഞ്ഞാൽ മാറുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ച് പുതുതായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഇരുവർക്കും പ്രായമാകുന്നതനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ജീവിതം ദുസ്സഹമായിരിക്കും. മാറാനുള്ള മനുഷ്യന്റെ ഈ വൈമനസ്യമാണ് ബന്ധങ്ങളുടെ ദുരന്തങ്ങൾക്ക് കാരണം. സാറ് പറയുന്നത് കേട്ടാൽ മനുഷ്യന്റെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം എന്നതിലുപരി മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജീവിതത്തിന് മറ്റേ ഉദ്ദേശങ്ങൾ കൂടിയില്ലേ? സംസ്കാരം നിലനിർത്തുന്ന ഘടകങ്ങൾ വേറെയും പലതുമില്ലേ? വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്റേതായ വഴികളിൽ കൂടി പോകേണ്ടതില്ലേ? എല്ലാ കലകളും ജീവിതത്തിൽ നിന്നാണ് ഉറവെടുക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇന്നത്തെ ഭാര്യ മറ്റൊരർത്ഥത്തിലൊരു ഇണ, അതിന്റെ ഫലമായ കുടുംബം, ഇവയൊക്കെ പരിണാമത്തിന്റെ ഭാഗമാണ്. അല്ല, എവല്യൂഷൻ എന്ന ശാസ്ത്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികവുമാണ്. സ്ത്രീ പുരുഷ ബന്ധം ഇരുവർക്കും ആഹ്ലാദം തരുന്ന ഒരു ഹാർമോണിയസ് ലെവലിലേക്ക് ഉയരുമ്പോഴേ പരിണാമം പൂർണ്ണതയുടെ ഭാഗത്തേക്ക് നീളുകയുള്ളൂ. അതായിരിക്കും മനുഷ്യ സംസ്കാരത്തിന്റെ നേട്ടവും. സാറി പറയുന്നതൊക്കെ ബഹുഭൂരിപക്ഷത്തിന്റെ ചിന്തയിൽ ഒരിക്കലും കടന്നു വരാനിടയുള്ള കാര്യങ്ങളല്ല. ഭൂരിപക്ഷം അല്ല ജീവിതത്തിന്റെ മാതൃക. എനിക്കും നിങ്ങൾക്കും സാധിക്കാവുന്നത് നമുക്ക് ചെയ്യാം. ചൂണ്ടുവലകൾ മിക്കപ്പോഴും ആദ്യം കടന്നു പോകുന്നവരാണ് ആട്ടുന്നത്. പലപ്പോഴും ആദ്യം കടന്നു പോകുന്നത് കൂട്ടമായിരിക്കില്ല, വ്യക്തിയായിരിക്കും. കുടുംബം എന്ന സങ്കല്പം മരണാനന്തരവും പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് ഈ കുടുംബകല്ലറകൾ. എനിക്കറിയാമായിരുന്ന പല ഭാര്യാഭർത്താക്കന്മാരും ഇതിനടിയിൽ തൊട്ടുതൊട്ട് കിടക്കുന്നുണ്ടാവും. ജീവിച്ചിരുന്നപ്പോ അവർ പരസ്പരം യുദ്ധം ചെയ്തിരുന്നവരാ. ഇപ്പൊ എത്ര സമാധാനത്തോടെ കഴിയുന്നു. എല്ലാം ഇവിടെ എത്തി അവസാനിക്കുമെന്ന് സത്യം പോലും അവർ ഓർത്തിരുന്നില്ല. വരും. യു മസ്റ്റ് ഗോ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചിട്ട് 3 മണിയുടെ ബസ്സിന് തിരിച്ചു പോകാം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഐ വോണ്ട് ടു സീ യുവർ വൈഫ്. ക്രിസ്മസിന് നിങ്ങൾ രണ്ടുപേരും വരണം. സൂസന്നയും ഭർത്താവും കുഞ്ഞും വരുന്നുണ്ട്. യു മസ്റ്റ് മീറ്റ് ദം. സ്നേഹം കൊടുക്കലും വാങ്ങലുമാണെന്ന് എന്റെ മകളെയും മരുമകനെയും കണ്ട് നാം പഠിക്കണം. They are really happy. ഒന്നും പുതിയ അറിവായിരുന്നില്ലെങ്കിലും ആ വാക്കുകൾ ജീവിതത്തോട് തന്നെ ഒരു പുതിയ മനോഭാവം സൃഷ്ടിക്കാൻ സഹായിച്ചു. ഉണങ്ങിപ്പോയ വൃക്ഷം പെട്ടെന്ന് തളർത്ത പ്രതീതിയായിരുന്നു. സൃഷ്ടികൾക്ക് പുതിയ മാനങ്ങൾ വരുന്നതുപോലെ തോന്നി. സ്നേഹത്തിന് ബുദ്ധിപരമായ ഒരു പരിവേഷം കൂടി തോന്നി. അവിസ്മരണീയമായ ഒരു ക്രിസ്തുമസ് ആക്കാനുള്ള ഒരുക്കത്തോടെയാണ് ഞാനും വത്സയും എത്തിയത്. സാറിന്റെ മകളും മരുമകനും കൊച്ചുമകളും ഒരാഴ്ച മുമ്പേ എത്തേണ്ടതായിരുന്നു. രണ്ടു മൂന്ന് ദിവസം പണിപ്പെട്ടിരുന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ എന്റെ കൊച്ചുമോള് ലെസ്ലിക്ക് വേണ്ടി 7 വിളക്കുകൾ. അവളുടെ വയസ്സിന്റെ എണ്ണത്തോളം വേണമെന്ന് അവൾ തന്നെ അമ്മയെ കൊണ്ട് എഴുതിച്ചതാ. പാവം, എന്റെ കുഞ്ഞിപ്പോ അവിടുത്തെ കൊടും തണുപ്പിൽ പുറത്തിറങ്ങാനാവാതിരിക്കാവും. വലിയ നിരാശയായിപ്പോയി അവര് വരാതിരുന്നത് കൊണ്ട്. എനിക്ക് സൂസനെ കണ്ട് പരിചയപ്പെടാൻ വലിയ ആഗ്രഹമായിരുന്നു. അതിർത്തിയിലെ പടയൊരുക്കത്തെ പറ്റി കുറേ ദിവസമായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പാക്ക് ചെയ്ത് പുറപ്പെടാതിരുന്നപ്പോഴാണ് ജോസിന് ഓർഡർ വന്നത്. സൂസനെയും ലെസ്ലിയും തനിയെ വിടാൻ അവൻ്റെ വിഷമം. മോക്കാണെങ്കിൽ 4-ാം തീയതി സ്കൂൾ തുറക്കും. മാർച്ചിൽ അവധിക്ക് വരുമെന്നാണ് അറിയിച്ചത്. അന്ന് ഞങ്ങൾ വീണ്ടും വരാം. എന്റെ ക്രിസ്മസ് പ്ലാനുകൾ ആകെ പാളിപ്പോയി. സാരമില്ല, നിങ്ങളുണ്ടല്ലോ എന്റെ മക്കളുടെ ആബ്സെൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ ഉള്ളപ്പോഴെല്ലാം ക്രിസ്മസ് രാത്രിയിൽ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ജീവിതത്തിന്റെ കണ്ടിന്യൂറ്റിയെ പറ്റി എന്നെ ബോധവാനാക്കുന്നത് ഈ ഒഴുകുന്ന നദിയാണ്. ഈ നദിക്കരയിൽ വന്ന് കാട് തെളിച്ച് വീട് വെച്ച് താമസിച്ച എന്റെ അപ്പന്റെ കലാബോധത്തെ പറ്റി എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഈ ഭൂമിയിൽ മനോഹരമായ ഒരു പ്രദേശത്ത് ജനിച്ച് ജീവിച്ച ഞാൻ വളരെ ഭാഗ്യമുള്ളവനാണ് അല്ലേ?
കുട്ടികളെ കാണാത്തതുകൊണ്ട് സാർ ആകെ അസ്വസ്ഥനാ. രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ? എന്താ സാർ ഈ മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങളെ കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. മുമ്പ് ഞാനും എൻ്റെ ഭാര്യ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന ദൃശ്യത്തിൻ്റെ ഓർമ്മ. അന്നത്തെ സബ്ജക്റ്റിവിറ്റി ഇപ്പോൾ ഒരു ചിത്രത്തിൽ എന്ന പോലെ ഒബ്ജക്റ്റീവായിരിക്കുന്നു. മുമ്പൊരിക്കൽ എൻ്റെ മകളും ഭർത്താവും ഇവിടെ ഇരുന്നപ്പോഴും എനിക്കിതേപോലെ തോന്നി. ഇതേ ഇമേജ്, ആവർത്തനങ്ങൾ, ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ആവർത്തനങ്ങളാണ്. ഒരേ സ്വഭാവമുള്ള ഇമേജുകളുടെ ആവർത്തനം. വ്യക്തികൾ മാറുന്നുവെന്ന് മാത്രം. ഞാൻ പറഞ്ഞത് നേരല്ലേ? അതെ, ഒരു വലിയ സത്യമാണത്. വത്സേ, നിന്റെ ഭർത്താവിനോട് എനിക്കൊരു പ്രത്യേക വാത്സല്യമാണ്. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഇയാൾ കഴിഞ്ഞ തവണ താടിയും വളർത്തിയോടെ വന്നിരുന്ന് ഓർക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ സന്തുഷ്ടരാണെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഷോസ് ഓൺ യുവർ ഫേസ് മൈ ഡിയർ. യു ഷുഡ് ഓൾവേസ് ബി ഹാപ്പി. എന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എ ഹാപ്പി ക്രിസ്മസ്. വാടൂ. നരകാനന്ദമേ വീണ്ടെടുപ്പാൻ അവതാരം ചെയ്തു. ഓ രാജ നിന്നെ വാട്ടിരുന്നിതാ. എബ്രഹാം സാറിന് ടെലിഗ്രാം ഉണ്ട്. സാർ, ഒരു കമ്പി ഉണ്ട്. എന്താ സാർ? ജോസ് സൂസന്നയുടെ ഭർത്താവ് വിമാനം കത്തി മരിച്ചെന്ന്. അയ്യോ, ട്രാൻസ്ഫർ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാ, അറിഞ്ഞില്ലായിരുന്നു. ലോക്കൽ ലെജിസ്ലേറ്റർ ആണല്ലേ? അതെ. ഐ ആം പൗലോസ്, ബിലോങ് ടു മുക്കൂട്ടത്തറ. ഓഹോ. ബട്ട് ഐ ആം സ്റ്റേജ് ഫോർ ലാസ്റ്റ് 12 ഇയേഴ്സ്. ഐ സീ. യുവർ ഗുഡ് നെയിം പ്ലീസ്? മാർട്ടച്ചൻ.
Let me shake hand with you. Sure, with pleasure. Very kind of you. Staying with your family? No, I am a bachelor. So enjoying full freedom. ജീവിതത്തെ ആഴത്തിൽ പഠിച്ചു വച്ചിട്ടുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന എബ്രഹാം സാറിന് പോലും താങ്ങാനാവുന്നതിലധികമായിരുന്നു ആ ആഘാതം. മകളുടെയും കൊച്ചുമകളുടെയും ഭാവിയിലേക്ക് നോക്കി അദ്ദേഹം അസ്വസ്ഥനാകുന്നത് പോലെ തോന്നി. അനേക ദിവസങ്ങൾ ഞാൻ കൂടെ താമസിച്ചു. മകളെയും കൊച്ചുമകളെയും നേരിടാൻ അദ്ദേഹത്തിന് ധൈര്യം പകരേണ്ടിയിരുന്നു. കണക്കുകളെല്ലാം പറഞ്ഞു തീർത്തു പോകാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്റെ മകളുടെ ഞങ്ങളുടെ നഷ്ടം എന്തുതരം കണക്കുകൂട്ടലിലൂടെയാണ് നിങ്ങൾ നികത്താൻ പോകുന്നത്? മരണം എന്തെന്നോ പിതാവിന്റെ വേർപാടിൽ കൂടി അവക്ക് നഷ്ടമാകുന്നത് എന്തെന്നോ ഇതുവരെയും മനസ്സിലാക്കാൻ പ്രാപ്തയല്ലാത്ത ഈ കുഞ്ഞിന്റെ ഭാവിയെപ്പറ്റിയാണോ നിങ്ങൾ കണക്കുകൂട്ടുന്നത്? ഇത്തരം കണക്കുകൂട്ടലുകളൊക്കെ തെറ്റില്ലേ? ഇത്തരം കണക്കുകൂട്ടലിലൊന്നും വിശ്വാസമില്ലാത്ത ആളാ ഞാനെന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പിന്നെ എന്തിനാ ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ആവശ്യമില്ലാതെ നിങ്ങൾ മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കുക. വരാനുള്ളതൊക്കെ ഏതായാലും വന്നു കഴിഞ്ഞു. സൂസന്നയ്ക്ക് അവിടെ കഴിയാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. ജോസിന്റെ അമ്മച്ചിക്ക് ലെസ്ലി അവിടെ നിന്ന് വളരുന്നതാണ് ഇഷ്ടം. അതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാകണം. സ്കൂളും തുറക്കാറായി. അങ്ങനെയാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യങ്ങളും മറ്റു ചെലവുകളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് തീരുമാനിച്ചിട്ട് എബ്രഹാം സാറിനെ അറിയിക്കാൻ സൂസന്നോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞില്ലേ? അതെല്ലാം അവള് പറഞ്ഞു. ഏതായാലും ഈ കുഞ്ഞിന് തൽക്കാലം അവളുടെ അമ്മയുടെ കൂടെ അല്ലേ നിൽക്കാൻ പറ്റുമോ? പിടിച്ചു വലിച്ചോണ്ട് വന്ന് നിങ്ങൾക്ക് പറ്റുമോ? ഇവരുടെ കാര്യം എന്റെ തീരുമാനത്തിന് വിട്. എന്റെ മക്കളല്ലേ. കൊച്ചുമകളുടെ മേൽ സാറിന് മാത്രമല്ലല്ലോ അവകാശം. ജോസിന്റെ വീട്ടുകാർക്കുമില്ലേ? ഇറങ്ങിപ്പോവാൻ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എബ്രഹാം സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? ആരാരൊക്കെ എത്ര നാൾ കൂടിയൊക്കെ ജീവിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം? അതുകൊണ്ടാ ഇതിനെപ്പറ്റിയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണമെന്ന് പറയുന്നത്. മേരിക്കുട്ടി, നിങ്ങൾ ഇപ്പൊ പോ. അപ്പച്ചനും ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. അടുത്ത ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് വരാം. ലെസ്ലി മോളെ, ആന്റി പോവാ. സാജൻ, തനിക്ക് എന്നോട് പിണക്കമൊന്നും തോന്നരുത്. എന്തിനാ? ഞങ്ങൾ ഇറങ്ങട്ടെ? ആ ശരി. ഞാൻ തന്നോട് പറയാറില്ലേ, എല്ലാ ബന്ധങ്ങളും എക്കണോമിക്കാ. സമ്പത്തിൽ അധിഷ്ഠിതമാണ് ബന്ധങ്ങളുടെ കെട്ടുറപ്പ്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങൾക്കേ കഴിയൂ. ലാഭേച്ഛയില്ലാതെ സ്നേഹിക്കാനും അവർക്കേ കഴിയൂ. മോളിങ്ങി വാ, നമുക്ക് നദിക്കരയെ പോകണ്ടേ? പോകാൻ വലിയപ്പിച്ച, ഇന്നലത്തെ കഥയുടെ ബാക്കി പറയണം. ആ പറയാം. വ്യക്തിപരമായി നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. അംഗീകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിക്കൊണ്ടിരുന്നു. ഏതാനും മാസങ്ങൾ കത്തുകളിലൂടെ മാത്രമേ സാറുമായി ബന്ധപ്പെട്ടിരുന്നുള്ളൂ. സാറിൻ്റെ കത്തുകൾക്ക് വിഷാദ ചായ ഉണ്ടായിരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ സാറിനെ കാണാൻ പോയി. കാലം സൂസന്നയുടെ മുഖത്തെ ദുഃഖത്തിന്റെ ആവരണം ഇല്ലാതാക്കി കളഞ്ഞതുപോലെ തോന്നി. അവാർഡുകൾ പലപ്പോഴും
വിവാദങ്ങൾ കിടനൽകാറുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ അർഹിക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം, ബഹുമതികൾ പലപ്പോഴും എഴുത്തുകാരെ നിഷ്ക്രിയരാക്കാറുണ്ട്. സൂക്ഷിക്കണം. ഈ ബഹുമതിയിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും അതുകൊണ്ട് മഹാനായി എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. അവാർഡുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. അടുത്ത വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ പറയാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താണ് പുതിയ നോവലിന്റെ തീം? 90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിനു ശേഷം ലോകത്തു നിന്നും യാത്രയാകുന്ന മുഹൂർത്തം കാത്ത് നിസ്സംഗനായി കിടക്കുന്ന കുഞ്ഞേനാച്ചൻ എന്നൊരു കഥാപാത്രത്തിന്റെ ഓർമ്മകളിലൂടെയും ദൃക്സാക്ഷിത്വത്തിലൂടെയും ഒരു കുടുംബത്തിലെ സ്ത്രീ പുരുഷന്മാരുടെ കഥ പറയാനുള്ള ഒരു ശ്രമമാണ്. ടു ബി ഫ്രാങ്ക്, സൂസനെ പോലെ കഥാപാത്രത്തെയും കൺസീവ് ചെയ്തിട്ടുണ്ട്. അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുന്ന അത് കേട്ടപ്പോഴാ എടോ, ഞാൻ കുറേ നാളുകളായി എൻ്റെ മകളോടൊരു കാര്യം പറയുന്നുണ്ട്, പക്ഷെ അവൾ വഴങ്ങുന്നില്ല. ആസ് എ ഫ്രണ്ട് തനിക്കും തൻ്റെ അഭിപ്രായം തുറന്നു പറയാം. ഇവക്കിനിയൊരു വിവാഹം കഴിച്ചാൽ എന്താ? പല ആളുകളും ആലോചനകളുമായി എന്നെ സമീപിക്കുന്നുണ്ട്. ബട്ട് ഷീ ഈസ് നോട്ട് എഗ്രി. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രായത്തിലുള്ള ഒരു ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് കരുതിയിട്ടല്ല ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. ഏറ്റവും അധികം സ്നേഹിച്ചയാൾ വിട്ടുപോയിട്ടും മരിക്കാത്ത കുറെ ഓർമ്മകൾ എനിക്കുണ്ട്. ആ ഓർമ്മകൾ എക്കാലവും സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയൊരു ബന്ധം സ്ഥാപിച്ച് എന്തിനു ഞാനതില്ലാതാക്കണം? ഇതിപ്പോഴത്തെ നിന്റെ തോന്നല, കാലം മാറുമ്പോൾ ഇതിന് മാറ്റം ഉണ്ടാവും. ശരിയാണ്, സാറ് പറയുന്ന കാര്യമുണ്ട്. ഒരു പക്ഷേ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു പുരുഷനുമായുള്ള ബന്ധം സൂസന്നെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു തലത്തിലുള്ള സന്തോഷത്തിലേക്ക് നയിച്ചു എന്ന് വരാം. മറിച്ചായാൽ എന്ത് സംഭവിക്കും? വിധവയെ വിവാഹം ചെയ്യാൻ തയ്യാറാകുന്നവൻ സമൂഹത്തിന്റെ മുമ്പിലെങ്കിലും ത്യാഗം ചെയ്യാൻ വരുന്നവനാണ്. അത്തരം ഒരു ത്യാഗം ആരും എനിക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നീ ഒറ്റയ്ക്കാകുന്നൊരു കാലം വരും, അന്ന് നീ ദുഃഖിക്കേണ്ടി വരും. ഏകാന്തത ദുസ്സഹമായിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാ. അപ്പൻ തന്നെയാ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന പ്രവൃത്തിയിലെ വിശ്വാസം അർപ്പിക്കാവുന്ന. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നത്? സൂസന്നെ, സോറി ടു ടെൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്പന് വയസ്സായി തുടങ്ങിയെന്ന്. അടുത്ത കത്തിൽ സാർ സൂചിപ്പിച്ചു സൂസന്നയുടെ മനസ്സ് മാറും, ഇല്ലെങ്കിൽ മാറ്റണം. വിധിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് അംഗീകരിക്കാൻ വയ്യ. അവൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കണം, അതിനുവേണ്ടി സഹായിക്കണം. ഒരു ബന്ധം അവൾക്ക് വേണ്ടി അന്വേഷിക്കണം. ായോ ഒന്ന് കേറിയാട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ. നീ ആ കൊച്ചുകളൊക്കെ കേറിയോന്ന് ഒന്ന് ശ്രദ്ധിച്ചോ. ഗോതമ്പളച്ചേട്ടോ കുഞ്ഞവരാജന്റെ അടുത്ത് നിൽക്കണം. ഏ കൊന്നപ്പിള്ളേ, ഞാൻ ഇരുന്ന് പഠിച്ചാ. ഇങ്ങോട്ട് കേരള ഞാൻ എന്ത് പറഞ്ഞു? ധനുമാസം കഴിയാതെ നടക്കത്തില്ല, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? പൈസ തികയും എന്തോ? അവിടെ അര ടിക്കറ്റ് എടുക്കുന്നത് 32 ഭണ്ഡാരത്തോപ്പ്. അര ടിക്കറ്റുകൾ ഉണ്ട്, നോക്കിക്കോണം. എത്ര അരയാ? 3 32 ഫുള്ളും
മൂന്ന് ഹാഫ് കാര്യം ഇതൊക്കെ ആണെങ്കിൽ അത് ആള് വീരനാ. സാറങ്ങോട്ട് പോവാ മന്ദാരത്തോപ്പിന്. എന്താ അറിയോ? അറിയും സാറ്, ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട് യൂണിയൻ ഇനോഗറേഷന്. എന്താ പേര്? തോമസ് കുട്ടി. എല്ലാരോടും എങ്ങോട്ടാ? മാവിയുടെ മോളുടെ കല്യാണം പന്താരത്തോപ്പില്. ഓ അത് ഇങ്ങനെ കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു അവസാനം കണ്ടത്. പുതിയ നോവൽ എഴുതി തീർന്നു എന്നറിയിച്ചപ്പോൾ എപ്പോഴും എന്ന പോലെ ഉടനെ അത് വായിച്ചു കേൾക്കണം എന്ന് സാർ എഴുതി. കൊച്ചുപെണ്ണേ, എന്തോ ഇവിടെ വാടി. ശാന്തമ്മ എഴുന്നേറ്റ് വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരിക്കെ ശാന്തമ്മ വല്യപ്പച്ചൻ്റെ കട്ടിലിരുന്നു. കമ്പുകൾ ഉണങ്ങിപ്പോയ ഫലം കായ്ക്കാത്ത പടുവൃക്ഷം പോലെ ഞാൻ നിൽക്കുന്നു. നിറയെ ഫലം കായ്ക്കുന്ന വൃക്ഷം കടപുഴുകി പോയിരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല. മരത്തിന്മേൽ പടർന്നു കയറിയ മുന്തിരിവള്ളി നീ, മരം വീണുപോയി. രാവും പകലും ഞാൻ നിന്റെ കാര്യം ആലോചിക്കുന്നു. കൊച്ചുപെണ്ണേ, ശാന്തമ്മ കേട്ടെങ്കിലും വിളി കേട്ടില്ല. നിനക്ക് നീ ആരാ ആശ്രയം? ദൈവം. അതെ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ദൈവമേ എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. വല്യപ്പച്ച, ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും പെണ്ണെ? ജീവിതത്തിൻ്റെ കോട്ടവാതുക്കലോളം കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിന്നെ പുറത്തു നിർത്തി കഥ അടച്ചു കളഞ്ഞില്ലേ? നീ ഇനി എങ്ങോട്ട് പോകും? എൻ്റെ വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു വല്യപ്പച്ച. കുഞ്ഞനാച്ചൻ അത് കേട്ടില്ല. ഞാൻ എണ്ണ പറ്റി കരിന്തിരിയെരിയുന്ന വിളക്ക്, ഇനി ഏറിയാൽ അരനാഴിക നേരം. എൻ്റെ പിന്നാലെ നിന്റെ അമ്മാവിയപ്പനും വരും. പിന്നെ നിനക്ക് ആരുണ്ട്? നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയവനെ പറ്റി ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ അവൻ നിനക്കൊരു മകനെ തന്നുവോ? വല്യപ്പച്ച, എലിമലേക്കിൻ്റെ ഭാര്യയായ നവോമി തൻ്റെ രണ്ടു മരുമക്കളോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് പറയുന്നു. നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. മരിച്ചവനോടും എന്നോടും ചെയ്തതുപോലെ യഹോവ നിന്നോടും ദയ ചെയ്യുമാറാകട്ടെ. അതുണ്ടാകില്ല വല്യപ്പച്ച. ഏ, എൻ്റെ കൈപിടിച്ചൊരാൾ ഈ വീടിൻ്റെ മണവറയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനി എനിക്ക് മറ്റൊരു വീടില്ല. ഇത്ര കുഞ്ഞിലെ നീ വിധവയായത് ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പെണ്ണെ? സംസാരം കേട്ട് ദീനാമ വന്നു. അപ്പച്ചൻ ദൈവത്തെ ഓർത്ത് ഉരിയാടാതിരിക്കെ. കുഞ്ഞനാച്ചൻ ഓർത്തു, താനെന്തോ വേണ്ടാത്തോ പറഞ്ഞു. നേര് പറഞ്ഞ ആർക്കും പിടിക്കത്തില്ല. വരും കാലത്ത് ആ പെണ്ണിൻ്റെ നിലയെന്താണെന്ന് ഓർത്തു നോക്ക്. കൊറ്റമ്പള്ളിക്കാരി ഒരു ചിറ്റമ്മ,
പണ്ട് പാട്ടനെല്ല് വിരിക്കാൻ നടന്നിരുന്നു. എന്താപ്പാ? അവര് ഒന്നുമില്ല. അവര് മച്ചിയായിരുന്നു. വകയിൽ ഒരു ഒന്ന് ഉറങ്ങി പോയെന്ന് തോന്നുന്നു. വല്ലാത്ത ക്ഷീണം കിടക്കണം. വേണ്ട മോളെ. സാർ ഞാൻ വെളുപ്പിന് പോകും. ആറ് മണിയുടെ ബസ്സിന്. ഓ ഞാൻ എഴുന്നേക്കില്ല എന്നായിരിക്കും. ആസ് യൂഷ്വൽ തന്നെ ഞാൻ യാത്ര അയക്കാം. ബസ് സ്റ്റാൻഡ് വരെ വരും. പോരെ. വേണമെന്നില്ല, ഞാൻ പോയിക്കോളാം. എനിക്ക് പ്രായമായെന്ന് തനിക്കും തോന്നി തുടങ്ങിയോ? ഏയ് അതുകൊണ്ടല്ല. ദെൻ ഐ വിൽ ഡെഫിനറ്റ്ലി സീ യു ഓഫ്. ക്ഷീണിതനെങ്കിലും എന്നെ യാത്ര അയക്കാൻ സാർ ബസ് സ്റ്റാൻഡിലെത്തിയിരുന്നു. വണ്ടി വിട്ട ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ മറന്നതുപോലെ, എന്തോ നഷ്ടപ്പെട്ടതുപോലെ. പതിനഞ്ച് മിനിറ്റ് താമസമുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർ കഴിക്കാം. നല്ല വിശപ്പുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഇതാ ഒരുപാടായി. ഒരു കാര്യം ചെയ്യാം, വേഗം കഴിക്കാം. പെണ്ണുങ്ങളെല്ലാം വേഗം ഇറങ്ങിക്കേ. എടോ കുഞ്ഞോരാജു, താൻ എന്താ നിന്ന് കറങ്ങുന്നേ? വല്ലതും കഴിക്കണ്ടായോ? കിടന്ന് പിടക്കാടും. ഇവിടെ അടുത്തെങ്ങാനും വല്ല ബോർഡ് കൊണ്ടുവന്ന് ഞാനൊന്ന് നോക്കുക. അത്താഴത്തിന് മുമ്പ് ഇച്ചിരി മിനുങ്ങാണ്ടങ്ങന. എടോ ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പച്ചൻ വരുന്നില്ലേ? മോള് പോയല്ലോ കഴിക്കും. അപ്പച്ച ഇത്ത വന്നിച്ചു. താൻ പോടോ, ബസ് നിൽക്കുന്നിടമാണോ? ഇത് കിട്ടുകയും ചെയ്യും. പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ. ചോറ് കിടന്നോട്ടോ. ചോറോ? ചോറേ ഉള്ളോ? ഇതാ സാറേ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ അപ്പൻ, എന്റെ അമ്മാച്ചൻ കുഞ്ഞോറച്ചായ. ഇത് വി കെ വി സാറ് കഥ എഴുതുന്ന ആള്. ഈ എഴുത്തുകാരെന്ന് പറഞ്ഞാലേ എനിക്ക് വലിയ പിടിയില്ല. പണ്ട് മലബാറിൽ നടന്ന കാലം കൊറേ എഴുത്തുകാരെ അറിയായിരുന്നു. ആധാരം എഴുതുന്നവരെ. എന്താ കഴിക്കാൻ? അവിടെയൊക്കെ എന്താ പറഞ്ഞേ? പൊറോട്ട, കിഴങ്ങറി, ചിലർക്ക് ചോറ്. വേറെ എന്തുണ്ട്? രാത്രി ഇത്രേ ഉള്ളൂ സാർ. വല്ലതും കഴിക്കുന്നതിന് മുമ്പ് ഇച്ചിരി മരുന്ന് കിട്ടാൻ വല്ല പശു. ആ വർക്ക് ഷോപ്പിനും കടക്ക് ഇവിടെ കിട്ടും. ഏ നമുക്ക് പോയി ഓരോന്ന് പിടിപ്പിച്ചോണ്ട് വരാം. സാറേ പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടെണ്ണം പിടിപ്പിക്കും. സാറും കൂടെ വരണോ? ഇല്ല. അല്ല എഴുത്തുകാരനാന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. വരുവേ. ഇയാള് സമ്മതിക്കത്തില്ലല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും തൃക്കയ്യാൽ ഭാരം ഏൽപ്പിക്കുന്നു. പ്രത്യേകമായി മണവാട്ടിയെയും അവൾക്കൊരുക്കിയിരിക്കുന്ന മണവാളനെയും ബസ് ഡ്രൈവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചൂട് വരട്ടെ, കണ്ടിട്ട് കൊള്ളാം. എല്ലാവർക്കും കിട്ടിയല്ലോ. കുഞ്ഞവരാജാവു എവിടായിരുന്നു? വണ്ടി വിടാറായി. നീ വിടാ, നമ്മളെ കേട്ടാ വണ്ടി വിടത്തില്ല അല്ലയോ? ആവട്ടെ. സാർ എങ്ങോട്ടാ? മന്ദാരത്തോപ്പിന് തന്നെയാണോ? ഞാൻ അത് വരില്ല, കുറച്ചു മുമ്പ് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല എന്ന് വിചാരിക്കരുത്. സാറും കൂടെ ഈ കല്യാണത്തിന് കൂടണം. അത് ഞങ്ങളുടെ എല്ലാ ഒരു സന്തോഷം. ഇല്ല, എന്റെ ഒരു സുഹൃത്തിന് അസുഖം അറിഞ്ഞ അങ്ങോട്ട് പോവാ. ഓ അതെ,
മോളെ എവളാ പെണ്ണ് മോളിക്കുട്ടി എന്റെ മൂത്ത മോളാ സാറിന്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഓഹോ നമ്മളെ കെട്ടാൻ പോകുന്നവ അങ്ങ് അക്കരയാ സൗദിയിൽ ഓ അഞ്ചാറ് വർഷം ഇവർ ഒന്നിച്ച് ജോലി നോക്കിയതാ ജലന്ധറില് എവള് നേഴ്സാ അവൻ കമ്പൗണ്ടർ കക്ഷി നേരത്തെ അങ്ങ് അക്കരെ പറ്റി അന്നേ ഒരു വാക്കുണ്ടെന്ന് കണ്ടോ മനസ്സിലായി മനസ്സിലായി കല്യാണം കഴിഞ്ഞ മോളിക്കുട്ടിയേയും കയ്യോടെ അക്കര കടത്താ ഒരുങ്ങി ആ ജോർജ് കുട്ടിയുടെ വരവ് അവൾ അങ്ങ് എന്ന രണ്ടാം പക്കം ജോലി അല്ലയോ അല്ലയോ നമ്മളെ സംശയമുണ്ടോ എവളുമാരെ അവളുടെ അനിയത്തിമാരാ ഇനി മോളിക്കുട്ടി മനസ്സ് വെച്ച് വേണം ഇതുങ്ങളെ ഓരോന്നിനെ ആയിട്ട് അങ്ങ് അക്കര കടത്താൻ അല്ലാതെ ഈ വന്ന കാലത്ത് ഇരുപതിനായിരവും നാപ്പതിനായിരവും ഒക്കെ കൊടുത്ത് ഇതുങ്ങളെ പറഞ്ഞേക്കാ എനിക്ക് ഭാഗമുണ്ടോ അല്ലയോ ഗോവിന്ദ പിള്ളേ അതെ അതെ നാളെ കല്യാണമാ അഞ്ചാം പക്കം ചെറുക്കൻ സൗദിയിലെത്തും പിന്നെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോ അവളും സാറിനെ കൂടെ നമ്മളെ കൂടെ കിട്ടുകയാണ് നമ്മുടെ ഒരു ഒരു വലിയ ഭാഗ്യം എന്നാണ് ഞാൻ പറയുന്നത് എന്തോന്നാ സാറിന് മനസ്സിലാവും കുഞ്ഞുരാജൊന്ന് കേറിയാട്ടെ ആ എനിക്ക് ബസ്സിൽ കയറാനൊക്കെ അറിയാം തന്റെ സഹായമൊന്നും സാർ മുമ്പോട്ട് ആരാടാ അവിടെ എണീറ്റേ കുഞ്ഞുരാജോ ഇവിടെ സീറ്റ് ആ ഞാൻ സാറിന്റെ അടുത്ത് ഇരിക്കൂ എനിക്ക് സാറിന്റെ കൂടെ കുറച്ച് സംസാരിക്കും ആളിന്റെ എണ്ണം എല്ലാം ശരിയല്ലയോ എന്റെ അപ്പന്റെ ഏഴാമത്തെ മോനാ ഞാൻ കൂടെ ഉള്ളവരെല്ലാം മലബാറിൽ വനം പെട്ടി പിടിക്കാൻ പോയപ്പോ ഞാൻ മാത്രം പോയില്ല വയസ്സുകാലത്ത് അപ്പനൊരു കൂട്ട് വേണമല്ലോ എന്ന് കരുതി അന്ന് പോയിരുന്നെങ്കി അതിനെന്താ മോൾ അക്കര ചെന്നാ പിന്നെ കോളല്ലേ മോൾ അക്കര ചെന്നാലേ പിന്നെ കോളല്ലേ അത് ശരിയാ അവക്ക് അപ്പനെന്ന് വെച്ചാ ജീവനാ തിരിയാനും പിരിയാനും പോലും സമ്മതിക്കുകയല്ല പണ്ടൊക്കെ കപ്പയ്ക്കോ ചേനയ്ക്കോ തടമെടുക്കുകയെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ തൂമ്പാ തൊടാൻ പോലും സമ്മതിക്കുകയല്ല രാഹേലിന് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായില്ല ദൈവത്തിന് സ്തുതി പാടണ്ടേ കൂടിയ പാടാ ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിനു സ്തോത്രം ആ പാട്ട് വേണ്ടായേ ഹല്ലേലൂയാ ഹല്ലേലൂയാ മോളിക്കുട്ടി മോളേ താലി കെട്ടിൻ താളം മേളം തിത്തിന്നം തിന്താരോ ഹല്ലേലൂയ ഹല്ലേലൂയ മോളിക്കുട്ടി മോളെ താലി കെട്ടിൻ താളം മേളം തിത്തിന്നം തിന്താരോ േദനിലെ പഴം തിന്ന കഥ വെറും സൂത്രം കോഴിയുടെ നാണം നാറും ഭാവനയിൽ മാത്രം പെണ്ണിൻ കണ്ണിനുള്ളിൽ സൗദിക്കാരൻ ജോർജ് കുട്ടി മാത്രം കരളിനുള്ളിൽ മണിയറ മധുരങ്ങൾ മാത്രം ഏദനിലെ പഴം തിന്ന കഥ വെറും സൂത്രം കോഴിയുടെ നാണം നാറും ഭാവനയിൽ മാത്രം കണ്ണിനുള്ളിൽ സൗദിക്കാരൻ ജോർജ് കുട്ടി മാത്രം കരളിനുള്ളിൽ മണിയറ മധുരങ്ങൾ മാത്രം വീടു വച്ചു കൂടു വച്ചു മൂത്ത മകൾ മോണി കൂട്ടിനൊരു മാരനെയും കണ്ടു വച്ചു കള്ളി ഭാഗ്യമുള്ള ഭാഗ്യവാനി കുഞ്ഞവറ ചാച്ചൻ ഭാഗ്യമുള്ള ഭാഗ്യവാനി കുഞ്ഞവറ ചാച്ചൻ വീടു വച്ചു കൂടു വച്ചു മൂത്ത മകൾ മോണി കൂട്ടിനൊരു മാരനെയും
കണ്ടു വെച്ചു കള്ളി ഭാഗ്യമുള്ള ഭാഗ്യവാനി കുഞ്ഞവരാചാച്ചൻ ഭാഗ്യമുള്ള ഭാഗ്യവാനി കുഞ്ഞവരാചാച്ചൻ അക്കരെ പോയി കാശുവാരും പൊന്നുവാരും മക്കൾ സ്വർഗമാക്കും നാളിനുള്ളിൽ മുല്ലമറ്റ ഗ്രാമം വിസ്കിയിൽ തൊടിച്ചു നിന്നും കുഞ്ഞവരാചാച്ചൻ വീഡിയോയും കണ്ടിരിക്കും മാളികയ്ക്കു മോളിൽ അക്കരെ പോയി കാശുവാരും പൊന്നുവാരും മക്കൾ സ്വർഗമാകും നാളിനുള്ളിൽ മുല്ലമറ്റം ഗ്രാമം യാത്രയാത്ര സമയത്തിൻ തേരുരുളും യാത്ര രാത്രിയിലും മണാളനെ തേടിയുള്ള യാത്ര നിദ്ര വന്നു പുണർന്നിട്ടും നിലയ്ക്കാത്ത യാത്ര നിദ്ര വന്നു പുണർന്നിട്ടും നിലയ്ക്കാത്ത യാത്ര യാത്രയാത്ര സമയത്തിൽ തേരുരുളും യാത്ര രാത്രിയിലും മണാളനെ തേടിയുള്ള യാത്ര ആലയോഗം മംഗളയോഗം മോളിക്കുട്ടി മോളെ കാലികട്ടിൻ താളം വീണം ചെത്തിനും താരോ ആലയോഗം മംഗളയോഗം മോളിക്കുട്ടി മോളെ കാലികട്ടിൻ താളം വീണം ചെത്തിനും താരോ ആലയോഗം മംഗളയോഗം മോളിക്കുട്ടി മോളെ കാലികട്ടിൻ താളം ഇവിടെ അടുത്തെങ്ങാനും ആശുപത്രി ഉണ്ടോ? 4-5 കിലോമീറ്റർ പോയ ആശുപത്രി. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. ഇറങ്ങി ഇറങ്ങി
ഒരു പാസഞ്ചർക്ക് സോമില്ല കൊണ്ടുവന്നിട്ടുണ്ട് സിസ്റ്റർ ഒരു എമർജൻസി കേസ് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു ഡോക്ടർ ഡോക്ടർ വീട്ടില അകത്തേക്ക് കിടത്താം ഒന്ന് വിളിക്കാം ഡോക്ടർക്ക് ഞാൻ ഫോൺ ചെയ്യാം എന്തു പറ്റിയതാവും ആ മനുഷ്യന് പുറമേ സന്തുഷ്ടനെങ്കിലും ഉള്ളിൽ ആകാംക്ഷ ഉണ്ടാകാം മകളെ കെട്ടിച്ചയക്കാനുള്ള ബദ്ധപ്പാടിൽ നിന്നുണ്ടായ തളർച്ചയാവാം മയങ്ങി ഉറങ്ങുകയാവും അല്പം കഴിഞ്ഞാൽ എഴുന്നേൽക്കും എങ്കിലും ഈ ഉറക്കം ആർക്കെല്ലാം അസൗകര്യം ഉണ്ടാക്കുന്നു എന്തായി അകത്ത് കിടത്തിയിരിക്കുക അവർ ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അരമണിക്കൂർ നമുക്ക് നോക്കാം ഏതായാലും ഡോക്ടർ വരട്ടെ എത്ര നേരമൊന്നും കണ്ടാ സാറെ ഞങ്ങള് വണ്ടി അവരുടെ തീരുമാനം കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വേണ്ടേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ എന്താ വേണ്ടെന്ന് നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കാം എന്താ അതല്ലേ അതിന്റെ ശരി പിന്നെ അനിയും കുഞ്ഞും പൊടിക്കാനും കപ്പിയാനും ഒക്കെ ഉണ്ടല്ലോ കൂടി വരട്ടെ നമുക്കിരുന്ന് വേണ്ടവരൊക്കെ ചെയ്യാം പെട്ടെന്ന് അവർ അനാഥരായതുപോലെ എന്തൊരു പ്രതിസന്ധിയാണ് അവരുടേത് എന്തെങ്കിലും ഒന്ന് വേഗം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ വാഹനത്തിന്റെ ഗതി മുടക്കാൻ പാടില്ല അത് സമയത്ത് തന്നെ എത്തണം അല്ലെങ്കിലും ഇക്കൂട്ടർ മാത്രമല്ലല്ലോ ഇതിലെ യാത്രക്കാർ അവർക്കൊക്കെ ഓരോ ഇടങ്ങളിൽ ചെന്നെത്തേണ്ടതല്ലേ ബസ്സുകാർ കുറേ നേരമായി കാത്തു നിൽക്കുകയല്ലേ എന്താന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം എന്താ തീരുമാനിക്കാൻ എല്ലാരും കൂടി ശവമായി മടങ്ങുക അത്ര തന്നെ കപ്പ്യാരച്ചൻ എന്തായി പറയുന്നത് അപ്പൊ കല്യാണമോ കല്യാണം മാറ്റി വെക്കണം അല്ല ശവം അവിടെ ഇട്ടിട്ട് പോയി സദ്യ ഉണ്ണോ അതൊക്കെ പറ എന്താന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം ആലോചിക്കാനൊന്നുമില്ല
ചെറുകന്റെ വീട്ടിൽ ആളെ വിട്ട് വിവരം അറിയിക്കാം. കല്യാണം പിന്നെ നടത്താം. അത് പറ്റില്ല, ജോർജ് കുട്ടിക്ക് അഞ്ചാം തീയതി തിരിച്ചു പോകാനുള്ളതാ. കല്യാണം മാറ്റി വെച്ചാ പിന്നെ നടത്തും. പോകുന്നതിന്റെ കാലത്തോ? കല്യാണം മാറ്റിയാല് ഇനി അടുത്ത ലീവിന് വരുമ്പോഴല്ലേ നടക്കൂ. അതല്ലല്ലോ കാര്യം. ഒരിക്കൽ തീയതി നിശ്ചയിച്ചാൽ പിന്നെ മാറ്റി വെക്കുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. ജോർജ് കുട്ടിക്ക് യാത്ര ഒരാഴ്ച മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഒരാഴ്ചയും ചെന്നാല് ചെന്ന പോലെയും തിരിച്ചു പോരാം. ജോലി കാണത്തില്ല, അത്ര തന്നെ. ശവമടക്കം നടത്തണോ കല്യാണം നടത്തണോന്ന് നിങ്ങളൊക്കെ കൂടെ ഒന്ന് വേഗം തീരുമാനിക്കുക. പക്ഷെ അച്ഛനോട് സമാനം പറയേണ്ടത് നിങ്ങളൊന്നുമല്ല, ഞാനാ. കപ്പ്യാരച്ഛനൊന്നും പറയണ്ട. ആർക്കാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? അവർക്ക് ഞാൻ അന്യൻ. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അപ്പം മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ അത് നടക്കും? നാളെ മുതൽ ഒരു പുതുജീവിതം കാംക്ഷിച്ചിരുന്നവളാണ് മോളിക്കുട്ടി. ഒരർത്ഥത്തിൽ ഈ ക്രൂരമായ അനുഭവത്തിന്റെ ഇര അവളാണല്ലോ. ഇനിയും സമയമെടുക്കുമെന്ന് തോന്നുന്നു. ഇല്ല, വിവാഹകർമ്മം മുടങ്ങാൻ പാടില്ല. മരണം അതെന്നായാലും നടക്കും. ഒരാൾ മരിച്ചതുകൊണ്ട് ജീവിതം ഇവിടെ തീരുന്നില്ല, മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ. അവരൊരു തീരുമാനത്തിലെത്തിയെന്ന് തോന്നുന്നു. വിവാഹം നടക്കണം, അത് മുടങ്ങരുത്. ഒരു കൂട്ടർ പെൺകുട്ടിയുമായി യാത്ര തുടരട്ടെ, മറ്റൊരു കൂട്ടർ ശവവുമായി തിരികെ വീട്ടിലേക്ക് പോകട്ടെ. അതെ, അതാവാം, അതുതന്നെയാവാം ശരിയായ തീരുമാനം.
ഞാനിവിടെ ഇറങ്ങാം. കല്യാണത്തിന് കൂടാൻ കഴിയാത്ത ദുഃഖമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. യാത്രയുടെ സ്മരണ കുറേ കാലം മനസ്സിൽ പച്ചപിടിച്ച് കിടന്നേക്കാം. ഈ യാത്രയിൽ കണ്ടുമുട്ടിയവരെ പെട്ടെന്ന് മറക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അത് ഇപ്പോഴത്തെ തോന്നലാവാം. മറ്റൊരു യാത്ര കഴിയുമ്പോൾ ഇത് വിസ്മൃതിയിലാണ്ട് പോകും. പല യാത്രകളിൽ ഒന്നു മാത്രമല്ലേ ഇത്. സാറ് എനിക്ക് വേണ്ടി കാത്തു നിന്നിരിക്കും. ഏറെ നേരം കാത്തതിന് ശേഷം കാണാത്തതുകൊണ്ട് മടങ്ങിക്കാണും. ചോദിച്ചു. ഒടുവിൽ പറഞ്ഞു, അയാളിപ്പോ വണ്ടിയിലുണ്ടാകും, വണ്ടിയിലിരുന്ന് എന്റെ മരണം കാണും.